നിനക്ക് സമാധാനം സന്തോഷം നൽകുവാൻ കഴിയത്തുള്ളൂ. കേട്ടപ്പോൾ അതൊക്കെ യേശു യേശു എന്നൊക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് ഇഷ്ടമായി തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പോകുന്നതിന് എന്ത് വേണം? ഞാൻ യേശുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം എന്നോട് പറയുക, ജോസഫ് മാത്യു, ഒരു വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞു. ഈ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കളിയാക്കി പറഞ്ഞേക്കണമെന്ന രീതിയിൽ ഞാൻ ചോദിച്ചു, എങ്ങനെയാ യേശുവിനെ രുചിച്ചറിയുന്നത്, ഒന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം പറഞ്ഞു, നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? 25 വർഷം ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ആദ്യമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? എന്നെ അത് വല്ലാതെ അത് ടച്ച് ചെയ്ത ചോദ്യം. എങ്കിലും ഞാൻ അതിനെ കീഴ്പ്പെട്ട് കൊടുക്കാതെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കുക എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പോകുന്നതിന് വേണം, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും അനേക കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കും. നീ യേശുവിനോട് ഞാൻ ദൈവത്തോട് നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറയുമോ? നിന്റെ പാപത്തെ ദൈവത്തോട് ഏറ്റു പറയുമോ? നിന്റെയും എന്റെയും പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായത്. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം സുവിശേഷം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഞാൻ ഒന്നും ചെവിക്കൊള്ളാൻ പോയില്ല. അവസാനം എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പോ, എന്നെ ശല്യം ചെയ്ത് പോ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ പേര് നിനക്കറിയാം, പക്ഷെ ആളെ അറിയാൻ പാടില്ല എന്നിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കി തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ പേരാണ് കരിക്കുംപിള്ള കൊലക്കേസിലെ മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെന്നി ജോർജ്. അപ്പൊ റെന്നി ജോർജ് മദ്രാസിലെ മോൻ എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല ആളാ. നിങ്ങളെ ഞാൻ സിനിമയിൽ, നിങ്ങളുടെ സിനിമ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. രണ്ടുപേരെ കൊന്നിട്ട് വന്നിട്ട് യേശുവിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? വളരെ അദ്ദേഹത്തിന് വിഷമം തോന്നിയെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം വളരെ പ്രയാസത്തോടെ എഴുന്നേറ്റു പോകുന്ന നേരത്ത് ഒരു ബൈബിൾ എടുത്തേണ്ടി തന്നു. പുതിയ നിയമം ബൈബിൾ തന്നിട്ട് പറഞ്ഞു, സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് വായിക്കണം, ഒരിക്കൽ നിന്റെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്രദമായി മാറും. ആ ബൈബിളാണ് എന്റെ ജീവിതത്തിൽ പ്രയോജനപ്രദമായി മാറ്റിയത്. തലേണ കീഴിൽ ബൈബിൾ വെച്ച് നാളുകളോളം കിടന്നു തുടങ്ങി. 1993 May 12 വൈകിട്ട് എല്ലാ ദിവസവും തടവരക്കുള്ളിൽ 4 കഴിയുമ്പോൾ ലെറ്റർ വിളിക്കും, വീട്ടിൽ നിന്ന് അയച്ച കത്തുണ്ടോന്ന്. ഞാൻ എല്ലാ ദിവസവും ഓടി ചെല്ലുമായിരുന്നു. 2567 എന്റെ കൺവിക്ട് നമ്പർ. 2567 ജോസഫ് മാത്യു, ആരെങ്കിലും എനിക്കൊരു കത്തയച്ച് ലെറ്റർ എന്റെ പേര് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കി ചെല്ലുമായിരുന്നു. പക്ഷെ ആരും വിളിക്കാനില്ലാതെ നിരാശയോടെ കടന്നു പോകുന്ന സമയങ്ങൾ എന്റെ ജീവിതത്തിൽ. എന്നാൽ അന്ന് 1993 May 12 ഉച്ച 4 ഒരു കത്ത് എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ സഹോദരി അയച്ച കത്ത്. വളരെ വേദനയോടെ ആ കത്തിലെ വാചകങ്ങൾ വായിച്ച് വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ എന്റെ ഹൃദയത്തെ ചിന്തിച്ചു, സമാധാനമില്ല, സന്തോഷമില്ല. ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ജീവിച്ചിട്ട് പോലും എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരും ഇവിടെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തു സമാധാനം നൽകുന്നവൻ, സന്തോഷം നൽകുന്നവൻ അനേകർ പ്രസംഗിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അല്പ സമാധാനമില്ല? ഈ ചിന്ത എന്നെ വല്ലാതെ ഭരിച്ചു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ആലോചന, ഒരു തീരുമാനം ഇതാ, എന്റെ ജീവിതത്തിൽ അല്പസമാധാനം, അല്പസന്തോഷം ആര് നൽകുന്നു, അത് ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ആ തീരുമാനത്തോടെ കിടന്നു തുടങ്ങി. 93 May 13 വെളുപ്പിന് 5 ആയപ്പോൾ ആരോ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ബൈബിൾ വായിക്കണമെന്നുള്ള ചിന്ത വന്നു. തലേണക്കീഴിൽ നിന്ന് ബൈബിൾ ചാടിയെടുത്തു. റെന്നി ജോർജ് തന്ന ബൈബിൾ ചാടിയെടുത്തു. താളുകൾ മറിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മുൻപായിട്ട് ആരോ ആ ബൈബിൾ വായിച്ചായിരുന്നു. ഒരുപാട് വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടിരുന്നു. എനിക്കറിയാം പുതിയ നിയമം ഇന്ന മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെ എന്ന് എനിക്കറിയാമെങ്കിലും, കാരണം ഞാൻ പുരോഹിതനാകാൻ പഠിക്കൊണ്ടിരുന്നപ്പോഴും അൽത്താരയിൽ ഗുന്തിരിക്കമായിട്ട് നടന്നപ്പോഴൊക്കെയും വൈദികന് പഞ്ചാംഗം നോക്കി സുവിശേഷം വായിക്കുവാനെടുത്ത് കൊടുക്കുകയും ലേഖനം ഞാൻ വായിക്കുകയും പതിവുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ബൈബിളെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ താളുകൾ മറിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഏത് വായിക്കണം എന്നറിയാൻ പാടില്ല, താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. ഒരു യന്ത്രം പോലെ കൈയിൽ ചലിച്ചുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 3 ബൈബിളിലെ അവസാനത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം 3 20 ചെന്നപ്പോൾ അത് വായിക്കുവാൻ ഒരു പ്രേരണയുണ്ടായി. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്ത് ചെല്ലുകയും അവനെന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഈ വാക്യം വീണ്ടും വീണ്ടും വായിക്കുവാൻ ആരോ എന്റെ ഹൃദയത്തിൽ പറയുന്നത് പോലെ ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ അടുത്തു വരുന്ന ഒരു ദൈവം. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും അതിനകത്ത് സംശയങ്ങളാണ് വരുന്നത്. എന്റെ അടുത്തു വരുന്ന ഒരു ദൈവമോ? ഞാൻ ഇതുവരെയും എന്റെ പാരമ്പര്യം അനുസരിച്ച് ഇതുവരെയും അടുത്തു വരുന്ന ദൈവത്തെ കുറിച്ച് കേട്ടിട്ടില്ല. അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച് അനേകർ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ.
എന്റെ മാതാപിതാക്കന്മാർ അനേക സ്ഥലങ്ങളിൽ എന്നെയും കൊണ്ട് അനേക ദൈവങ്ങൾ അന്വേഷിച്ച് അനേക പുണ്യസ്ഥലങ്ങളിൽ എന്നെയും കൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവന് നന്നായി കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്റെ പിതാവ് പറഞ്ഞു, ഉടയ തമ്പുരാൻ താഴോട്ടിറങ്ങി വന്നാലും ഇവൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞ് തള്ളി. എന്നെ അറസ്റ്റ് ചെയ്ത കുട്ടനാട് സർക്കിൾ ഇൻസ്പെക്ടർ മുരളീധരൻ സാർ പറഞ്ഞ ഒരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ എന്റെ ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി പല രീതിയില് പല സ്ഥലത്ത് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ബ്രേക്ക് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. എന്നാൽ മുകളിൽ ഒരു തെളിപ്പുണ്ട്, അവൻ നിന്നെ പിടിക്കും. മുരളീധരൻ സാർ പറഞ്ഞ മുകളിൽ ഇരിക്കുന്ന ദൈവവും എന്റെ പിതാവ് പറഞ്ഞ എന്റെ അപ്പൻ പറഞ്ഞ ആ ഉടയ തമ്പുരാനും സ്വർഗത്തിലെ ദൈവമായ ആ യേശു ക്രിസ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ നാലാമത്തെ ബ്ലോക്കിന്റെ രണ്ടാമത്തെ മുറിയിൽ 1993 മെയ് മാസം 13 വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. പണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു കൊണ്ട് സമയം കഴിഞ്ഞു. ഒരു പ്രാന്തനെ പോലെ ഓടി നടന്ന എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയ ഈ സുവിശേഷമാണ്. ആ വാക്യം എന്നെ വല്ലാതെ ആകർഷിക്കുവാനിടയായി. അപ്പോൾ എന്റെ അടുത്ത് വരുന്ന ഒരു ദൈവത്തെ കുറിച്ച് ചിന്ത വന്നപ്പോൾ പിന്നെയും എന്റെ മനസ്സിൽ ചോദ്യങ്ങളാ, എന്റെ അടുത്ത് എങ്ങനെ ഈ ദൈവം വരുന്നേ? ഞാനൊരു പാപിയല്ലേ? ഞാൻ ഒരു കൊലപാതകിയല്ലേ? ഒരു ക്രിമിനലായി ഇതിനകത്ത് വന്ന എന്റെ അടുത്ത് എങ്ങനെ ഈ ദൈവം വരും? അപ്പോൾ അതുവരെയും ഞാനൊരു തെറ്റുകാരനാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ വലിയവനായ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ ഒരു തെറ്റുകാരനാണ്, ഒരു പാപിയാണെന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ വല്ലാതെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പാപിയാണെന്നുള്ള ചിന്ത വന്നപ്പോൾ ചെയ്തത് ഓരോന്നും ഓർമ്മ വന്നു. പാപഭാരം, കുറ്റബോധം എന്നെ പിടികൂടി. ഞാൻ ഓരോന്നോരോന്നായിട്ട് വിളിച്ചു പറയുവാൻ തുടങ്ങി. ഞാൻ ഒരു പാപിയാണ് കരയുവാൻ തുടങ്ങി. പാപിയാണ് പാപിയാണ് നിലവിളിക്കാൻ തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഏറ്റു പറയാൻ തുടങ്ങി, ചെയ്തത് ഓരോന്നും ഏറ്റു പറയാൻ തുടങ്ങി. അപ്പോൾ റെന്നി ജോർജ് പറഞ്ഞ വാക്കുകളൊക്കെയും ഓർമ്മ വന്നു. നീ ദൈവസന്നിധിയിൽ പാപിയാണെന്ന് നിന്ന് സമ്മതിക്കാമോ? നിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയാമോ? യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും എന്നുള്ള വാക്യങ്ങൾ ഓർമ്മ വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, യേശുവിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം. യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ദൈവ പൈതലാക്കി എന്നെ മാറ്റണമേ എന്ന്.